ഇത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, വീണ്ടും നല്ലൊരു പ്രഭാതം നൽകി ദൈവം നമ്മെ അനുഗ്രഹിച്ചതിന് ദൈവത്തിന് നമുക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കാം. ക്രിസ്ത്യാനി എന്നുള്ള വാക്കിൻ്റെ ഒരു അർത്ഥം ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഇബ്രായ ലേഖനം 12:2 വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമായ യേശുവിനെ നോക്കാം. തൻ്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അവഗണിച്ച് ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. യേശുവിനെ അനുഗമിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും അവസ്ഥകളെക്കുറിച്ചുമാണ് എബ്രായ ലേഖനകർത്താവ് ഇവിടെ എഴുതി കാണിക്കുന്നത്. യേശു ക്രിസ്തു നമ്മെ പഠിപ്പിച്ചത് തൻ്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷത്തെ ഓർത്ത് അവൻ അപമാനം അവഗണിച്ച് ക്രൂശിനെ സഹിച്ചു. തൻ്റെ മുൻപിലുണ്ടായിരുന്ന സകലവിധമായ സന്തോഷങ്ങളെയും അപമാനങ്ങളെയും അവഗണിച്ച് കഷ്ടതകളെ തിരഞ്ഞെടുത്തു. യേശുവിനെ അനുഗമിച്ച അപ്പോസ്തോലന്മാരുടെ പഠിപ്പിക്കലും ഇതുതന്നെയായിരുന്നു. അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ച എല്ലാ പ്രതികൂലങ്ങളും യേശുവിനെ പ്രതി അവർ അതിജീവിച്ച് അതിൽ നിന്ന് മുന്നേറ്റമുണ്ടായി യേശുവിനെ അനുഗമിച്ചു. തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ എല്ലാ അനുഭവങ്ങളും വേദനകളും എല്ലാം യേശുവിന് വേണ്ടി അവർ സഹിച്ചു. കാരണം തങ്ങളുടെ നാഥൻ തങ്ങളെ പഠിപ്പിച്ചത് അതായിരുന്നു. യേശുവിനെ അനുഗമിക്കുന്ന ഒരു ദൈവ പൈതൽ ആദ്യം അവനെയും അവൻ്റെ രാജ്യത്തെയും അന്വേഷിക്കുക. അതോടുകൂടി നിനക്ക് സകലതും ലഭ്യമാകും. യേശുവിനെ അനുഗമിക്കുന്ന ഒരു ദൈവ പൈതലിന് ലഭിക്കുന്ന കൃപ വളരെ അനുഗ്രഹത്തിൻ്റെതാണ്. അപ്പോസ്തല പ്രവർത്തികൾ 20:24 എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി കരുതുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു നൽകിയ ശുശ്രൂഷ പൂർത്തീകരിക്കണമെന്നേയുള്ളൂ. ഇതായിരുന്നു അപ്പോസ്തോലന്മാരുടെ മാതൃക. ആ മാതൃക സഭയുടെ മാതൃകയാണ്. നോമ്പിൻ്റെ ഈ നാളുകളിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭൗതിക നേട്ടങ്ങൾ കർത്താവ് നമുക്ക് നൽകിയതാണ്. ആദ്യം അവനെയും അവൻ്റെ രാജ്യത്തെയും അന്വേഷിച്ച് ഈ നേട്ടങ്ങളെ അതിനോട് ചേർത്ത് നിർത്തി മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്. സഭാപിതാക്കന്മാരുടെ ചരിത്രമൊന്ന് പഠിച്ചു നോക്കിക്കാട്ട്. അവർക്ക് സകലതും ലഭ്യമായിരുന്നു. എന്നാൽ ആ ലഭ്യമായിരുന്നത് യേശുക്രിസ്തുവിനോടൊപ്പമുള്ള
തങ്ങളുടെ വേദനകളെയും നൊമ്പരങ്ങളെയും അവർ മാറ്റി നിർത്താതെ അതിനെ സ്വീകരിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതത്തിൽ ആ യേശുവിനോട് കൂടിയുള്ള പ്രയാണത്തിൽ കൂടി അവർ സകല നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിച്ചു. സങ്കീർത്തനം 4:7, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഒരു കർഷകനെ സംബന്ധിച്ച് ധാന്യവും വീഞ്ഞും അവൻ്റെ കളപ്പുരയിൽ നിറയുമ്പോഴുണ്ടാകുന്നതിലും അധികം സന്തോഷം, കർത്താവെ നീ എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായപ്പോൾ എനിക്ക് സന്തോഷം ലഭ്യമായി. ആ കർഷകൻ്റെ മനസ്സിലുണ്ടായ സന്തോഷത്തിനേക്കാൾ അധികം സന്തോഷമാണ് കർത്താവെ നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നത്. എന്നാൽ ഇത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ കർത്താവെന്നുള്ള ഒരു അനുഗ്രഹം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഭൗതിക സ്വത്തുക്കളുടെ പിന്നാലെ നാം ഓടുമ്പോൾ അത് നഷ്ടപ്പെടുന്നു എങ്കിൽ, ഗലാത്യ ലേഖനത്തിൽ 4:15 അപ്പോസ്തലൻ പൗലോസ് ഗലാത്യരോട് പറയുകയാണ്, നിങ്ങൾക്കുണ്ടായിരുന്ന ആ അനുഗ്രഹപ്രദമായ അവസ്ഥയ്ക്ക് എന്ത് സംഭവിച്ചു? കാരണം അവർക്ക് ദൈവത്തിലുണ്ടായിരുന്ന അധികം വിശ്വാസം അവർക്ക് ലഭിച്ചപ്പോൾ, അങ്ങനെ ഒരു കാലഘട്ടത്തിൽ അവർ ജീവിച്ചിരുന്നപ്പോൾ അവർക്ക് വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് സംഭവിച്ചു? കാരണം അവരുടെ ജീവിതത്തിൽ ദൈവത്തെ വിട്ടൊഴിഞ്ഞ് അവർ ചില ഭൗതിക സ്വത്തുക്കളുടെ പിന്നാലെ പോയപ്പോൾ ആദ്യമുണ്ടായിരുന്ന അവരുടെ ആ സന്തോഷത്തിൻ്റെ അവസ്ഥകൾ നഷ്ടപ്പെട്ടു പോയി. ദൈവപൈതലെ, നാം ഭൗതിക സമ്പത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ ആ യേശുവിനെ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. യേശുവിനോടൊപ്പമുള്ള ഒരു യാത്രയിലായിരിക്കണം നമ്മൾ. അവൻ്റെ വഴികളെ വിട്ടൊഴിഞ്ഞുള്ള ഒരു വഴിയിൽ കൂടിയുള്ള ഒരു സമ്പാദനം ആയിരിക്കരുത്. വിശ്വാസ ജീവിതത്തിൽ നീ കർത്താവിനെ മുറുകെ പിടിച്ച് മുന്നോട്ട് നീ യാത്ര ചെയ്യുമ്പോൾ അവൻ നിനക്ക് സകലതും നൽകും. അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്ന 4:7 പറയുന്നത്, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം, ദൈവമേ നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു, നീ ഉൾപ്പെട്ട ഒരു ജീവിതമായിരിക്കണം എൻ്റേത്. നമുക്കൊരു നിമിഷം തലകളെ വണക്കി പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നീ ഉൾപ്പെട്ട ഒരു ജീവിതമായിരിക്കണമേ എനിക്കുള്ളത്. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ സമൂഹത്തിൽ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ അധ്വാനത്തിൽ എൻ്റെ കർത്താവെ നീ ഉണ്ടായിരിക്കണമേ. നീ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ സന്തോഷവും ബാക്കിയുള്ള കാര്യങ്ങളിലും ഞാൻ അനുഭവിക്കുവാൻ ഇടയാക്കണമേ. ചോദിച്ചതിലധികമായി നല്ല ദാനങ്ങളെ നൽകുന്നവനായ ദൈവമേ, അടിയങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളേ.